ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചുരിദാർ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഒരു സ്റ്റിച്ചിങ് പോലെയല്ല, വളരെ ഈസിയായിട്ട് എത്ര അറിയാൻ മേലാത്തവർക്ക് പോലും ഇതേപോലെ ചുരിദാർ ലൈനിങ് വെച്ചിട്ടുള്ളൊരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. കട്ടിങ് പിന്നെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കാണുക. പിന്നെ അതിന് ശേഷം ഇതൊന്ന് കാണുക. അത് നേരിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ ഒരു കൈയുടെ താഴ്ഭാഗമൊന്ന് മടക്കി എടുത്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് ഒന്ന് മടക്കി, വീണ്ടും ഒരു 1/2 ഇഞ്ച് അല്ലെ ഒരു 3/4 ഇഞ്ചോളം വീണ്ടും ഒന്ന് മടക്കി കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഇഞ്ചാണ് നമ്മുടെ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്, ആ 1 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം 1/4 ഇഞ്ച് ഒന്ന് മടക്കുക, വീണ്ടും ഒരു 3/4 ഇഞ്ചോളം ഒന്ന് മടക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ നേരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈയൊക്കെ പിടിക്കുന്നതാണല്ലോ, അതേപോലെ തന്നെ കൈയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് താഴെയായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. നമ്മുടെ സ്ലീവൊക്കെ വരുന്ന അങ്ങനെയല്ല, നമ്മൾ 2 സ്റ്റിച്ചിലല്ലേ സ്ലീവൊക്കെ ചെയ്തെടുക്കുന്നത്, അതേപോലെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് 2 സ്റ്റിച്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ 2 സ്ലീവും അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ, വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചുരിദാറിൻ്റെ നല്ല തുണിയിൽ ലൈനിങ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതേപോലെ നമുക്ക് ഒരു പീസ് എടുക്കുക നല്ല തുണി, നമ്മൾ നല്ല വശം താഴെ വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ചീത്ത വശത്താണ് നമ്മൾ ലൈനിങ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല തുണി ഒന്ന് വൃത്തിയിടുക, ചുളുക്കൊക്കെ ഉണ്ടൊന്ന് തേച്ച് ചുളുക്കൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ലൈനിങ് ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ചെടുക്കാം. നമ്മളുടെ ആ സെൻറ്റർ നല്ല തുണിയുടെയും ലൈനിങ്ങിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡ് തൊട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് തൊട്ട് നമുക്കിതിലെ മുഴുവൻ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ നോക്കിക്കുക അങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതേപോലെ ഇരിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്ന് പിൻ ചെയ്തൊക്കെ വയ്ക്കാം. ആദ്യം തയ്ക്കുന്നവർക്കൊക്കെ ലൈനിങ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് തയ്ക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ 4 വശം നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചാൽ അത് അനങ്ങാണ്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ഇതേപോലെ ഉണ്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക, സൂചിയൊന്ന് പ്രഷർ പൊട്ടൊന്ന് പൊക്കി വെച്ചിട്ട് സൂചി കുത്തി നിർത്തിയിട്ടൊന്ന് തിരിക്കണം കേട്ടോ. എന്നിട്ട് ഈ ഭാഗം അതേപോലെ തന്നെ സൂചിയൊന്ന് കുത്തി നിർത്തിയിട്ട് പ്രഷർ പൊട്ടൊന്ന് പതിയെ പൊക്കിയിട്ട് തുണിയൊന്ന് തിരിച്ച് വെച്ചിട്ട് താഴേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ചുളിവൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റ് ഒന്ന് ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുക. പിൻ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ പിടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എല്ലാ സൈഡിലൊന്നും പിൻ ചെയ്ത് വെച്ചാലും മതി. നമ്മൾ താഴെഭാഗത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം. നമ്മൾ ലൈനിങ് ഒന്ന് മടക്കി അടിക്കണമല്ലോ, അപ്പോൾ അതിനേക്കാട്ടിലും ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാറ്റി ഞാനൊന്ന് തയ്യൽ നിർത്തി, എന്നിട്ട് ഇതേപോലെ നമുക്ക് ലൈനിങ് ഒന്ന് എടുക്കുക. കണ്ടില്ലേ, ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അതിന് മുകളിലേക്ക് ഞാൻ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല തുണി ബാക്കിലേക്കൊന്ന് മറച്ചു വെക്കാം, നല്ല തുണി കയറ്റി അടിക്കരുത്. എന്നിട്ട് ഈ ലൈനിങ് ഒന്ന് ഇതേപോലെ താഴ്ഭാഗം ഒരു 1/2 ഇഞ്ച് ഒന്ന് മടക്കി അടിക്കുക, 1/4 ഇഞ്ചിൽ മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ചിലൊന്നും കൂടെ മടക്കിയിട്ട് നമുക്കിതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വളയാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്തല്ലേ നമ്മൾ നിർത്തിയിരിക്കുന്നത്, നമ്മൾ താഴെപ്പടിയും മടക്കിയടിച്ചു, ലൈനിങ്ങിൻ്റെ താഴ്ഭാഗവും മടക്കിയടിച്ചു. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഈ നമ്മളുടെ മറു സൈഡിലും വരുന്ന രീതിയിൽ ലൈനിങ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് താഴേന്ന് മുകളിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. കയറി ഇറങ്ങിയൊന്നും പോകരുത്, കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ സൂചി ഒന്ന് കുത്തി നിർത്തി പ്രഷർ ഫുട്ടൊന്ന് പൊക്കിയിട്ട് തുണി തിരിച്ച് വയ്ക്കുക. ആംഫോളിൻ്റെ ഭാഗം ആ വളവ് പോലെ തന്നെ ഓരത്തു കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ലൈനിങ് അറ്റച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയും തുണി ഇതുണ്ടോ, നല്ല തുണി ഇച്ചിരി കൂടുതലിട്ടില്ലേ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്നത്, ആ നല്ല തുണിയാണ്. ലൈനിങ് കട്ട് ആകിപ്പോകരുത്, ലൈനിങ് നമ്മുടെ കറക്റ്റ് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനിങ് കട്ടാവാണ്ട് നമ്മുടെ മെയിൻ തുണിയിൽ ലൈനിങ്ങേക്കാട്ടിലും കൂടുതൽ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്യുക. താഴ്ഭാഗം കട്ട് ചെയ്ത് കളയരുത് കേട്ടോ, താഴ്ഭാഗം നമുക്ക് അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. നമ്മൾ ലൈനിങ് താഴെ മടക്കി അടിച്ചിട്ടില്ലേ, അപ്പം ആ ഒരു ഭാഗം അതേപോലെ തന്നെയാണ് നിൽക്കേണ്ടത് കേട്ടോ. താഴ്ഭാഗം കട്ട് ചെയ്ത് ഒരിക്കലും കളയരുത്. അത് സൈഡും നമ്മളുടെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്, കട്ട് ചെയ്ത് കളയേണ്ടത്. ഷോൾഡർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല സ്റ്റിച്ച് ചെയ്ത്, അതിൽ കയറി ഇറങ്ങി നിൽപ്പിട്ട് കട്ട് ചെയ്തോളൂ. നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പം നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ടക്കിൻ്റെ, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.
നമ്മൾ ഇതേപോലെ തുണിയൊന്ന് നിവർത്തി ഇടുക. എന്നിട്ട് ഈ ഒരു പോയിൻറ്റും പിടിക്കുക, താഴത്തെ ഒരു പോയിൻറ്റും പിടിക്കുക. അതിനുശേഷം നമ്മൾ തുണി ഇതേപോലെ ഒന്ന് നിവർത്തി ഇടുക. നമുക്ക് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇവിടെ താഴേക്ക് ഉണ്ട്, ഇതേപോലെ താഴേക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാലിഞ്ച് വീതിയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി പഠിച്ചോ കേട്ടോ. കാലിഞ്ച് വീതിയിൽ നമ്മളൊന്ന് ടക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം നമുക്ക് ഈ ഒരു സൈഡും ചെയ്യാം. നമുക്ക് ഈ ഒരു സൈഡ് വരുമ്പം നമ്മൾ മറുഭാഗം ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു തുണി ഇടുക. ഇതേപോലെ തുണി കറക്റ്റായിട്ടൊന്ന് ഇടുക. അതിനുശേഷം ചുളുക്കുമെല്ലാം മാറ്റിയിട്ട് ഇതേപോലെ ഒരു പോയിൻ്റ് ഇവിടെ പിടിക്കുക, ഒരു പോയിൻ്റ് ഇവിടെ പിടിക്കുക. തുടങ്ങുന്നതോടെ നമ്മൾ വീതി കുറച്ച് സെൻറ്റർ വരുമ്പോഴത്തേക്ക് ഒരു കാലിഞ്ച് ഇട്ടിട്ട് അടിക്കുക. ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ തുണിയോട് ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. സെൻറ്റർ വരുമ്പോൾ ഒരു കാലിഞ്ചാക്കുക. വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ചേർത്തിട്ട് തുണിയോട് ചേർത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ നമ്മുടെ ടക്കിട്ട് ഇടലും വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ നീറ്റാണ്, നല്ല ഷേപ്പിൽ തന്നെ നമ്മളുടെ ബാക്കി ഭാഗം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ ഷേപ്പിലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നെക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതേപോലെ ക്യാൻവാസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്, കൂട്ടുകാരൊന്ന് നോക്കി കാണുക. അതിനുശേഷം നമുക്കിതുണ്ട് സെൻറ്റർ, ഇതേപോലെ ക്യാൻവാസിൻ്റെ സെൻറ്ററും നമ്മുടെ തുണിയുടെ സെൻറ്ററും കൂടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ പിൻ ചെയ്ത് വെച്ചാലും മതി. പിന്നൊന്നും ഇല്ലാത്ത കൂട്ടുകാർ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ക്യാൻവാസ് കയറാതെ ക്യാൻവാസിൻ്റെ ഓരത്തൂടി നമുക്കിതേപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ കാലിഞ്ച് വീതി ഇട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കിതേപോലെയാണ് കിട്ടുന്നത്. ചെറിയ ചെറിയ കട്ടുകൾ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് നമ്മൾ നൂലൊന്നും കട്ടാവാത്ത രീതിയിൽ വേണം. നൂല് കട്ടായിപ്പോയെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാൻവാസിലേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു നെക്കിൽ നമ്മൾ ക്യാൻവാസ് വെച്ചതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം നമ്മുടെ നെക്ക് എങ്ങനെയുണ്ടെന്ന്. ബാക്കി നെക്കാണ്, യൂരി ഷേപ്പിലാണ് ബാക്കി നെക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല നീറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ഷേപ്പിലും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ബാക്കി നെക്കൊന്ന് എടുത്തു. ഫ്രണ്ടിന് നമ്മൾ ബാക്കി തയ്ച്ച പോലെ തന്നെ ഫ്രണ്ട് നെക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ബാക്കിയും ഫ്രണ്ടും ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് വെച്ചെടുക്കുന്നത് നോക്കാം. ഷോൾഡർ ഒട്ടും അറിയത്തില്ലാത്തവർ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. ഷോൾഡറിൻ്റെ നമ്മളുടെ ക്യാൻവാസ് വെച്ചിട്ട് നിൽക്കുന്ന ഭാഗം നിവർത്തി വയ്ക്കുക. ആ സ്റ്റിച്ചിൻ്റെ സൈഡിൽ രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് നമുക്കിതേപോലെ ഒരറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ സ്റ്റിച്ച് കൊടുക്കുക. മനസ്സിലായില്ലേ, ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു ഭാഗം രണ്ട് സൈഡും കറക്റ്റായിട്ട് വന്നോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. ഇതേപോലെ രണ്ട് സൈഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡർ കൂട്ടിയടിക്കുകയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കൈക്കുഴി നമ്മൾ വിട്ടിരിക്കുന്നതിൽ നമ്മുടെ സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. എന്നാലും രണ്ട് സൈഡും ഒരേപോലെ വരുള്ളൂ, രണ്ട് സൈഡും മാറിപ്പോകാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്ററും ഒന്ന് വയ്ക്കുക. കുഴിച്ചു വെട്ടിയ ഭാഗങ്ങൾ രണ്ടും ഒരേ വശത്തേക്ക് വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് തയ്ക്കാനായിട്ട്. നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ നമ്മൾ ബോഡിയിലും സ്ലീവിലും കുഴിച്ചു വിട്ടിട്ടില്ലേ, ആ ഭാഗങ്ങൾ ഒരേപോലെ വരണം, മാറിപ്പോകരുത് കേട്ടോ. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി നമുക്ക് തിരിച്ച് വെച്ചിട്ടൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോൾ സെൻറ്ററിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഇതേപോലെ സെൻറ്ററിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി അവിടെ നിന്ന് മറുവശത്തേക്കും നമ്മളിതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് നമുക്കൊരു നല്ല രീതിയിൽ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതെ ഒരേ വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്ച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സെൻറ്ററിലേക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ കൊണ്ടുവന്ന് നമ്മളൊന്ന് നിർത്തി. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ അറ്റാച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്.
കണ്ടല്ലേ ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നമ്മൾ തിരിച്ചിട്ട് നോക്കാം. കണ്ടല്ലേ ഈ രീതിയിൽ കിട്ടി. നമ്മുടെ വറുപ്പാകവും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത കൈ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അളവ് ചുരിദാർ വെച്ചിട്ട് നമ്മുടെ കൈ എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ കറക്റ്റ് നമ്മൾ അളവ് ചുരിദാർ ഇതേപോലെ വയ്ക്കുക. അതിൻ്റെ സൈഡൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ അളവ് ചുരിദാറിൻ്റെ ഒരു തയ്യലുണ്ടല്ലോ, ആ തയ്യൽ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ മാർക്കിങ് അതേപോലെ ചെയ്തെടുക്കാം. ഒരു ഭാഗമൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ആ ഒരു മാർക്കിങ് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാൻ. ഇനി നമ്മളുടെ ബോഡി ഭാഗം എങ്ങനെയാണ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഷോൾഡറൊക്കെ ഇതേപോലെ നമ്മളെ തയ്ക്കുന്ന ചുരിദാറിൻ്റെ ഷോൾഡറൊക്കെ ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഒട്ടും ചുളുക്കും ഇല്ലാണ്ട് നമ്മുടെ ചുരിദാറൊന്ന് നിവർത്തി നന്നായിട്ടിടുക കേട്ടോ. അതേപോലെ ഇത് ഞാനത് നന്നായിട്ട് നിവർത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അളവ് ചുരിദാർ നമ്മുടെ നല്ല തയ്ച്ചുകൊണ്ടിരിക്കുന്ന ചുരിദാറിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഒട്ടും ചുളുക്കൊന്നും കൂടാതെ നിവർത്തിയിടുക. ഉണ്ട് ഇതേപോലെ നമ്മളൊന്ന് നിവർത്തിയിടുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ മാർക്കിങ് നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് താഴേക്കൊന്ന് മാർക്ക് ചെയ്യാം. കണ്ടില്ലേ? ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് നമുക്ക് അളവ് ചുരിദാർ വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നീങ്ങിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളതെല്ലാം ലെവൽ ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുമ്പം തുണി നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിവർത്തി വെച്ചതിന് ശേഷം ഓരോ മാർക്കിങ്ങളായിട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇതേപോലെ കൊണ്ട് നിർത്തി ഇവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്. ആ 1 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചു. നമുക്ക് ഒന്നും കൂടെ നോക്കാം കറക്റ്റാണോ എന്ന്. നമ്മൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഞാൻ നിങ്ങളത് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നത് നിങ്ങളും ഇതേപോലെ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്ത് കാണിക്കുന്ന കാണിച്ചതെന്ന് വെച്ചാൽ എനിക്കിത് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചാൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യാതെ വീണ്ടും അത് കാണിച്ചത് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളുടെ ആ ജോയിൻറ്റിൻ്റെ ഭാഗം ഒന്ന് പിൻ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ ഈ മാർക്കിങ് വഴി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും വളഞ്ഞു പോവാണ്ട് നമ്മൾ കറക്റ്റായിട്ട് ആ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് അളവ് ചുരിദാർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനും അതേപോലെ സ്റ്റിച്ച് ചെയ്യാനും. കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് കെട്ടിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ ഇതേപോലെ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുവാണ്. അപ്പോൾ ഒന്ന് അഴിച്ചിടണമെങ്കിലും അപ്പം കസ്റ്റമർക്ക് ഇച്ചിരി വണ്ണം കൂടിയെങ്കിലും ഒന്ന് അഴിച്ചിടണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുവാണ്. നമ്മൾ സ്ലിറ്റിൻ്റെ കുറച്ച് മുകളിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുന്നത് ഒറ്റ ലൈനാക്കിയാണ് മാറ്റുന്നത് കേട്ടോ. സ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കൂട്ടുകാർ കാണണേ. ഇതിൽ ഞാൻ ഇട്ടേക്കാം. ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ സ്ലിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ആ സ്ലിറ്റിൻ്റെ കുറച്ച് മുകളിൽ വെച്ചൊരു 3.5 ഇഞ്ച് മുകളിൽ വെച്ചിട്ട് ഞാൻ ആ സ്റ്റിച്ച് ഒറ്റ ലൈനായിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ? ഇതേപോലെ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം ഒറ്റ ലൈനായിട്ട് ആണ് വേണ്ടത്. എന്നാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറുഭാഗം എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുണ്ട്. ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഭാഗം നമ്മൾ നന്നായിട്ട് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. ഇതുണ്ട്. ആ സ്റ്റിച്ചിങ്ങുകൾ തമ്മിൽ ഒരേപോലെ പിടിച്ചു വെച്ചിട്ട് ഒട്ടും നീങ്ങി പോവാതെ പിടിച്ചു വെച്ചിട്ട് വേണം നമ്മളിതേപോലെ ഒന്ന് പിൻ ചെയ്തിരിക്കാം. കണ്ടോ? ഇതേപോലെ നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചു. നമുക്ക് ചെസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. സ്ലീവ് ഞാൻ കാണിച്ചു തന്നില്ല എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെ സ്ലീവ് ഈ ഒരു മറ്റേ സൈഡിൻ്റെ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്യുക. ചെസ്റ്റിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ തയ്യൽ ഏതിലെയാണോ വരുന്ന ആ ഭാഗം മാത്രം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. കയറി ഇറങ്ങിയൊന്നും പോവാതെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്
നമുക്ക് വളരെ എളുപ്പമാണ്. സ്ലിറ്റിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ചു വെച്ചിട്ട് നോക്കി, ഇതേപോലെ നമ്മളൊന്ന് പിടിച്ച് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാവേ, മാറിപ്പോവാതെ. എന്നിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം കറക്റ്റ് നമ്മുടെ അളവ് ചുരിദാറിൻ്റെ എത്രയാണോ തയ്യൽ തുമ്പ് വരുന്നത് അതേപോലെ നമുക്ക് വിച്ചൊന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ നമ്മൾ ഒരു ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ഭാഗവും നമ്മൾ ആ തയ്യൽ തുമ്പ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഇങ്ങനെയൊന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ആ ചുരിദാർ ഇരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു ഷോൾഡറൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തുതരാം. അപ്പോൾ ഇതേപോലെ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോ വേണ്ടി ഞാൻ ഇനിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലിറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലിറ്റ് ഇതേപോലെ നിവർത്തിയിടുക സ്ലിറ്റിൻ്റെ ഭാഗം. അതിനുശേഷം മൂലക്കുകളെല്ലാം നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഒരു അരയിഞ്ച് മടക്കി, വീണ്ടും അരയിഞ്ച് കൂടെ മടക്കിയിട്ട് നമ്മൾ ആ മടക്കിൻ്റെ ഓരത്തൂടെ വൃത്തിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ, മറന്നു പോകരുത്. ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കാം. വളരെ നീറ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം ചെയ്യുന്നൊരു കുറഞ്ഞ തുണിയില്ല, കോട്ടൺ തുണി എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തയ്ക്കുന്നൊക്കെ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഉപകരിക്കും. നല്ല തുണിയിൽ ആദ്യം ചെയ്ത് ആരും പഠിക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് രണ്ടാമതൊരു സ്റ്റിച്ചും കൂടെ അതിൻ്റെ ഓരത്തൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്ലിറ്റൊക്കെ അങ്ങനെയല്ലേ വരുന്നത്, ആ രണ്ട് സ്റ്റിച്ചിങ്ങൊക്കെയല്ലേ നമ്മുടെ സ്റ്റിച്ചിനുള്ളത്. റെഡിമെയ്ഡല്ല, നമ്മൾ വീട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഫിനിഷിങ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗവും നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാന്നുള്ളൊരു പണിയും കൂടി ഉള്ളൂ കേട്ടോ. അതേപോലെ ഒപ്പത്തിനാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു അരയിഞ്ച് മടക്കുക, വീണ്ടും അരയിഞ്ചും കൂടെ മടക്കി നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴ്ഭാഗം നമ്മൾ ഒരു സ്റ്റിച്ച് നമ്മുടെ ചുരിദാറിന് കൊടുക്കുന്നുള്ളൂ കേട്ടോ. രണ്ട് സ്റ്റിച്ച് കൊടുക്കേണ്ടവർക്കും കൊടുക്കാം, ഞാനെപ്പോഴും ഒരു സ്റ്റിച്ചാണ് കൊടുക്കാറുള്ളത്. അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വളഞ്ഞൊന്നും പോവാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കെട്ടിയിട്ട് നിർത്താനും തുടങ്ങാനുമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ഭാഗവും നമ്മൾ അതേപോലെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓരോരോ പാർട്ടായിട്ടിടണമെന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഓരോരോ പാർട്ടുകൾ ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ ഡീറ്റെയിലായിട്ട് ഓരോ പാർട്ടായിട്ട് ഇടും. നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഇടും. ഇനി ഹെമ്മിങ് അത് ചെയ്തെടുക്കാം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങനെ ഇടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കൂടുതൽ അതായിരിക്കും യൂസ് ഉപകാരപ്രദമെന്ന് എനിക്ക് തോന്നി. നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇതേപോലെ വളരെ നീറ്റായിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ നെക്കിന് നല്ല ഫിനിഷിങ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വളരെ നീറ്റായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാം. ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വളരെ എളുപ്പമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.